അമിതമായാൽ അമൃതും വിഷം എന്നാണ് നമ്മുടെ കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അമിതമായിട്ടുണ്ടെങ്കിൽ കുറച്ച് സീനായിരിക്കും. അപ്പോൾ വീഡിയോ ഗെയിംസിൻ്റെ കാര്യത്തിലും അത്തരത്തിലുള്ള കുറച്ച് ന്യൂസൊക്കെ റീസെൻ്റ്ലി നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുമായിട്ട് ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസിൻ ദിസ് സൈഡ്. ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് ആളുകൾ ഗെയിം കളിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും. ഗെയിം കളിക്കുന്നത് അത്ര വലിയ മോശം കാര്യമാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കരുതെന്നോ എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഗെയിം നമ്മൾ കളിക്കണം ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. ഞാനും ഗെയിം കളിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഗെയിമേ ജീവിതം എന്നുള്ളൊരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തുമല്ലോ. അതായത് മണിക്കൂറുകളോളം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 10-17 മണിക്കൂർ ഗെയിം കളിക്കുക, അതായത് വേറൊന്നിനും ടൈം ഇല്ലാത്തൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ ഒഴിവാക്കുന്നൊരവസ്ഥ, പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠിക്കാതെയും അതേപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാരായിട്ട് പോലും ജസ്റ്റ് സംസാരിക്കാതെ ഫുൾ ടൈം ഗെയിമിലിരിക്കുന്ന അവസ്ഥ, വീട്ടിലെ കാര്യങ്ങൾ നോക്കാത്തൊരവസ്ഥ, അതായത് ഗെയിം ജീവിതമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ, അതായത് നമ്മൾ എൻ്റർടൈൻമെൻ്റ് എന്നുള്ള ഒരു രീതിയിൽ നിന്ന് മാറി അതിലോട്ടാവുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിലല്ലാതെ വലിയ രീതിയിൽ തന്നെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. ഞാൻ അഡിക്റ്റല്ല, ഞാൻ അഡിക്റ്റല്ല, ഞാൻ അഡിക്റ്റല്ല എന്നുള്ളത് കള്ളൂടിയന്മാരും സിഗരറ്റ് വലിക്കുന്നവരൊക്കെ പറയുന്നത് പോലെ തന്നെ ഗെയിം കളിക്കുന്നവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ നമ്മൾ ഈ ഒരു കാര്യം നിർത്തി നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈം കുറച്ച് നോക്കണം നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ എല്ലാവരുടെ കയ്യിലും തന്നെ മൊബൈൽ ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അതവർക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ടെക്നോളജി ഇത്ര അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അത് അവർക്ക് വേണം, മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ക്ലാസ്സുകളും മറ്റുമൊക്കെ അതിലൂടെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ഗെയിം കളിക്കുന്നതും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സമയം, അല്ലാന്നുണ്ടെങ്കിൽ അതിലോട്ട് അങ്ങോട്ട് ലൈഫേ ആകിപ്പോകുന്ന ഒരു തരത്തിലോട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. അത് മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ ചില ഫാമിലീസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ തന്നെ കുറവാണ്. അതായത് അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, അതായത് കുട്ടികൾക്ക് എന്തു വന്ന് വീട്ടിൽ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയും വേണം. അതേപോലെ തന്നെ കുട്ടികൾ അവരുടെ ലൈഫിൽ എന്ത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് വേണം. അതായത് ഇപ്പോൾ നല്ല കാര്യങ്ങളായിക്കോട്ടെ, നല്ല കാര്യങ്ങൾ സ്വതവേ എല്ലാവരും വന്ന് പറയും, എന്നാൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ അടുത്ത്, അല്ലാന്നുണ്ടെങ്കിൽ മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ സഹോദരങ്ങളാണെന്നുണ്ടെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് വേണം. ഈ ഒരു ഗെയിമിൻ്റെ കേസിൽ മാത്രമല്ല, ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പല കുട്ടികൾ ഇപ്പോൾ നമ്മളെ നമ്മളുടെ ചെറുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വളരെ വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. അതായത് ചൈൽഡ് അബ്യൂസിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരുപാട് കുട്ടികളൊക്കെ എനിക്കറിയാം. അതായത് ഇപ്പോൾ എൻ്റെ ഏജുള്ള ആളുകൾ ചെറുപ്പത്തിൽ അന്നവർക്ക് പുറത്തോട്ട് പറയാനുള്ളൊരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളുടെ താഴെയുള്ള കുട്ടികൾക്ക് അത്തരത്തിലുള്ളൊരു ഗതി വരരുത്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ളൊരു ധൈര്യവും കാര്യങ്ങളും ഉണ്ടാവണം എന്നുള്ളത് നമ്മളിവിടെ വിചാരിക്കേണ്ട ഒരു കാര്യമല്ലേ. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും വിഷമത്തിലാക്കിയിട്ടുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട ഭാഗത്ത് ഒരു കുട്ടിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളതായിരുന്നു. 14 മാത്രമേ ഉള്ളൂ അവന് പ്രായം. അപ്പോൾ ഗെയിം കളിച്ചിട്ട് കുറച്ചധികം പണം കളഞ്ഞു, അതായത് ഒരു 5000 രൂപയോളം അവൻ അച്ഛൻ്റെ പണം കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ വിഷമിച്ചിട്ട് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയുമോ എന്നുള്ള ഒരു വിഷമത്തിലായിരിക്കാം ആ ഒരു കുട്ടി അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത്. 14 എന്നൊക്കെ പറയുമ്പോൾ എന്ത് ആ ഒരു അത്രേ ഉള്ളൂ, ആ ഒരു ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി ഇത്രയും പൈസ ഗെയിമിൽ സ്പെൻഡ് ചെയ്തിട്ട് അച്ഛൻ വഴക്ക് കുറയോ എന്നുള്ളൊരു പേടിയിൽ, അതേപോലെ തന്നെ വേറൊരു കുട്ടിയും ഇത്തരത്തിൽ മരിച്ചത് ഗെയിം കാരണമാണ് എന്നുള്ള, അല്ലാതെ അതുമായിട്ടുള്ള മാനസികാസ്വസ്ഥത കാരണമാണ് എന്ന് സംശയിക്കപ്പെടുന്നു എന്നുള്ളതും പത്രത്തിൽ കണ്ടൊരു വാർത്ത തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വീഡിയോ ഗെയിംസ് മോശമാണ്, ദോഷമാണെന്നൊന്നുള്ളതല്ല. പക്ഷേ അമിതമായിട്ടുണ്ടെങ്കിൽ, ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സീനാണെന്നുള്ളൊരു കാര്യമാണ്. നല്ല രീതിയിലുള്ള കരിയർ സാധ്യതകളുള്ള ഒരു സംഭവം തന്നെയാണ് ഗെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരുപാട് ഗെയിമേഴ്സിനെ നിങ്ങൾ കാണാവുന്നതാണ്, നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ഗെയിം ടെസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ വേറെ, അതായത് ഇതിൻ്റെ ബിഹൈൻഡ് ദി സീനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ആദ്യം ചെറുപ്പത്തിലെ ഗെയിം കളിച്ച് ക്രേസ് ആയിട്ട് പിന്നെ ഗെയിം ഉണ്ടാക്കി രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അത്. അതേപോലെ തന്നെ സ്റ്റഡീസൊക്കെ പറയുന്നത് വിഷ്വൽ സ്കിൽസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്സ് ഉണ്ടാവാനുള്ള ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് കുറച്ച് കൂടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ കൂടാനുള്ള സാധ്യത ഉള്ളതായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇത് റിയൽ ലൈഫിൽ അപ്ലിക്കബിൾ ആണോ എന്നുള്ളൊരു കാര്യത്തിൽ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ സോഷ്യലി കുറച്ചുകൂടി ഇൻട്രാക്ട് ആവാനായിട്ട് വീഡിയോ ഗെയിംസ്, അതായത് നമ്മൾ ഓൺലൈനായിട്ട് കളിക്കുന്ന വീഡിയോ ഗെയിംസ് സഹായിക്കുമെന്നും സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിലും ഗെയിം നമ്മളെ കൺട്രോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആയിരിക്കില്ല ഉണ്ടാവുക, വളരെ വലിയ രീതിയിലുള്ള ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും.
ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുൻപ് നടന്ന സംഭവമാണ് 16 വയസ്സുള്ള ഒരു കുട്ടി പോണ്ടിച്ചേരിയിലാണ് സംഭവം അതായത് പ്ലസ് 2 ന് പഠിക്കുന്ന ഒരു കുട്ടി ഗെയിം കളിച്ചിട്ട് അതായത് മണിക്കൂറുകളോളം ഗെയിം കളിച്ച് 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 കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആ ഒരു കുട്ടി അപ്പോൾ തന്നെ എടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അതിനുശേഷം മെറിലോട്ട് കൊണ്ടുപോയി എന്നാലും ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല അതേപോലെ തന്നെ മധ്യപ്രദേശിൽ 40,000 രൂപയോളം ഒരു കുട്ടി അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് ഫ്രീ ഫയർ കളിച്ചും കയറ്റി ഇതേപോലെ ഗെയിമിൽ എന്തൊക്കെയോ വാങ്ങി കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ട് ആ ഒരു കുട്ടി ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത് അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്രത്തോളം പണം എടുത്തതിനുള്ള ക്ഷമയായിരുന്നു ആ ഒരു കുട്ടി ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ താൻ ഒരു ഡിപ്രഷനിലാണ് എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ആ ഒരു കത്തെന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളുടെ നാട്ടിൽ തന്നെ സംഭവിക്കുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ന്യൂസുകൾ വരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചൈനയിൽ പുതിയതായിട്ട് വന്നൊരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല ഇപ്പോൾ ചൈനയിൽ 18 ഇയേഴ്സിന് താഴെ അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഗെയിമിംഗ് ശീലങ്ങളെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്തേക്കാണ് ഇപ്പോൾ വീക്കിലി അവർക്ക് ഒരു 3 മണിക്കൂർ മാത്രമേ വീഡിയോ ഗെയിം കളിക്കാനായിട്ടുള്ള അനുവാദമുള്ളൂ അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരാഴ്ചയിൽ 3 മണിക്കൂർ മാത്രമേ ഗെയിം കളിക്കാനായിട്ട് ഗവൺമെന്റ് സമ്മതിക്കുന്നുള്ളൂ അവർ പറയുന്നത് ഗെയിം അഡിക്ഷൻ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റിനൊക്കെ ബാധിക്കുന്നുള്ള ഒരു തരത്തിൽ അവർ പറയുന്നത് കൊണ്ടാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കണം അതേപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഭീമന്മാരായിട്ടുള്ള ഗെയിമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്ന ടീമുകളൊക്കെ ചൈനയിലാണുള്ളത് എന്നിട്ട് ആ രാജ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പണി ഒപ്പിച്ചു വെച്ചേക്കുന്നത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗെയിം കളിക്കുന്നതൊക്കെ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു അഡിക്ഷനിലോട്ട് പോകാതിരിക്കുക അതായത് ഒരു ലിമിറ്റ് നമ്മളുടെ എല്ലാ കാര്യത്തിനും നമ്മൾ വെക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഗെയിമുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വേറെ എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റ് അതിൻ്റെ അപ്പുറത്തോട്ട് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീഡിയോയിൽ എനിക്ക് അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ അപ്പോൾ ഗെയിം കളിക്കുന്നതൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിലും ഓവറായിട്ടുണ്ടെങ്കിൽ സീനാണ് ഒരു അഡിക്ഷൻ എന്നുള്ളൊരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് മോശമാണല്ലോ ഒരു ലിമിറ്റിലെക്കാട്ടിലും കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സീനാണ് അപ്പോൾ ആ ഒരു കാര്യം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത് കുറച്ചായിട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ വളരെ കുറവാണ് ബട്ട് ഇങ്ങനത്തെ ഒരു ന്യൂസുകൾ കാര്യമൊക്കെ കണ്ടപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഏതെങ്കിലും ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി RZDEN RZ റസീൻ റാസാണ് ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ് പീസ് സ്റ്റേ പീസ്ഫുൾ ഗൈസ് സ്റ്റേ സേഫ് സ്റ്റേ ഹോം